നമ്മുടെ ബർഗറും മറ്റേ എന്താ പറയാ പിസയും കാര്യങ്ങളൊക്കെ കഴിച്ച് മടുത്തിട്ട് നമ്മളിപ്പോ ഇവിടെ വളർക്കാവ് ഗാനം തിയേറ്ററിന് മുന്നേക്ക് വന്നിട്ടാണ് സഹോദരിമാരുടെ സ്വന്തം കൈപ്പുണ്യത്തിലുണ്ടാക്കിയ കുള്ളിയും പൂട്ടിയും കഴിക്കാനായിട്ട്. അപ്പൊ കുറെ പേരെ ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം ഇങ്ങനെ കുള്ളി മറ്റേ എന്താ പറയാ ഭയങ്കര ആംബിയൻസും കാര്യങ്ങളൊക്കെ ഷോപ്പുകൾ മാത്രമേ നിങ്ങൾ എടുക്കുന്നുള്ളൂ, നിങ്ങൾ എന്താ പറയാ നടത്തുന്ന നല്ല രുചിയുള്ള കടകളിലേക്ക് എന്താ പോകാതെന്ന് വെച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു സീരീസ് ഞങ്ങൾ ഇപ്പൊ തുടങ്ങുകയാണ്. അതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഗാനം തിയേറ്ററിന് മുന്നിലുള്ള സഹോദരിമാരുടെ കാണാൻ. ഓക്കെ, സോ വെൽക്കം ടു ദ എപ്പിസോഡ്. ഇതിപ്പോ എന്താ പറയാ കുറെ പേരെ ഞങ്ങളോട് പറയണു മറ്റേ എന്താ പറയാ ഗാന്ധി ഏട്ടന്റെ മുന്നിലുള്ള കടയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അമ്മാമ ഇത് എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, ഇത് എത്ര നാളായി ഇപ്പൊ തുടങ്ങിയിട്ട്, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യം? ഇരുപത്തെട്ട് കൊല്ലം എന്താ പറയാ പരിചയം ആൾക്കാരാണ് കുക്കിംഗ് മേഖലയിൽ. 28 കൊല്ലം പരിചയം അത് കഴിഞ്ഞിട്ട് ആൾ മരിച്ചു. പിന്നെ ഗാനം തുടർന്ന് ജീവിക്കില്ല, ആളുകൾ പഠിച്ചു വരുന്നുണ്ടാണ്. ഞങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പഠിക്കു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കാലത്തേറ്റ് ഞാൻ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ മേടിച്ചു വരും. അത് മേടിച്ചു വരുന്നിട്ട് ഞങ്ങൾ തന്നെ എല്ലാവരും രണ്ടാൾ കൂടിയിട്ട് എല്ലാം പണിയും വീട്ടിലെല്ലാം. പിന്നെ അവിടുത്തെ സുനിജാജി എന്ന് പറയുന്ന ആള് പോലീസുകാരോടൊക്കെ ചോദിച്ചിട്ട് എന്റെ അവസ്ഥ കണ്ടപ്പോ അവര് പറഞ്ഞു ചെയ്തോട്ടുണ്ട്. പോലീസുകാരൊന്നോട് വരുന്നില്ല, അതിലെ പോയാലും കയറുന്നില്ല. ഇപ്പോൾ 28 കൊല്ലം വർഷം എന്താ പറയുക, ഇപ്പോൾ അവർക്ക് പരിചയമുള്ള ഒരു കടയിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. അത് മാത്രമല്ല എന്താ പറയുക, പ്രായമായിട്ടുള്ള രണ്ടു പേര് അവരുടെ എന്താ പറയുക ഭക്ഷണത്തിൻ്റെ കൈപ്പണത്തിനോട് കുറച്ച് സ്നേഹം കൂടി പറമ്പുന്ന ഒരു കടയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വരണം, ഇത് കഴിച്ച് നോക്കാം. ഓക്കെ, ഞങ്ങൾ ഇന്നൊരു കൊള്ളിയും പൂട്ടിയും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു കൊള്ളി പോട്ടും പറഞ്ഞിട്ടുണ്ട്. നല്ല ചാറ് പുള്ളിയാണ് ഇവിടെ വളമ്പുന്നത്. അലു അലു അരുവ പുള്ളി കൂടെ കുറച്ച് എരിവുള്ള സ്പൈസി ആയിട്ടുള്ള കൂട്ടി. പുള്ളിയും പൊട്ടിനെ പറ്റി മലയാളികൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. എന്നാൽ തൃശ്ശൂരിൽ നിന്ന് അഞ്ചേരി പോകുന്ന റൂട്ടിൽ വളർത്താവ് ഗാനം തീർന്ന മുന്നിലാണ് ഇവരുടെ കട. ഇവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് പറഞ്ഞല്ലോ, എന്തായാലും വന്ന് കഴിക്കാം. വളരെ എന്താ പറയുക നല്ല ടേസ്റ്റോട് ഉണ്ടാക്കുന്ന സംഭവമാണ്. പുള്ളിയും പൂർക്കും നമ്മൾ മിക്സ് ചെയ്ത് മേടിച്ചിരിക്കുകയാണ്. മറ്റേ നമ്മൾ പുള്ളി സെപ്പറേറ്റും ബോട്ട് സെപ്പറേറ്റ് ആയിരുന്നു, ഇത് നമ്മൾ മിക്സ് ചെയ്ത് മേടിച്ചിരിക്കുകയാണ്. സൂപ്പറായിട്ട് ഇവിടെ വന്നിട്ട് എന്തൊന്ന് കഴിച്ചോളാം. കൂടുതൽ ഞാൻ അതിനെ പറ്റി പറയുന്നില്ല, അടിപൊളിയായി. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവാറുണ്ട് കടയിൽ? പിന്നെ ചിക്കൻ, ചിക്കൻ പാർട്സ്, പോർക്ക്, പോർക്കുംതല, ആട്ടുംതല, ചില്ലി ചിക്കൻ, ചപ്പാത്തി, പൊറോട്ട, ഒരുവിധം കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസ് കൂടി ഉണ്ട്. എത്ര മണിയാകുമ്പോൾ കഴിയും ഏകദേശം? ഒരു 5 മണിക്ക് വരും. 8-8 എട്ടരയാകുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും കഴിയും. അപ്പൊ കഴിക്കാൻ വരുന്നവർ ശ്രദ്ധയ്ക്ക്, ഒരു 8 മണിക്കുള്ളിൽ ഇങ്ങനെ എത്താൻ നോക്കാം. അല്ല തലച്ചോറൊക്കെ ഉണ്ട്, വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നിട്ട് ഞങ്ങൾ കഴിച്ചത് വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഇപ്പൊ അപ്പൊ എല്ലാവരും ഇവിടെ വന്ന് ശ്രമിക്കാം, ട്രൈ ചെയ്യാം കഴിക്കാനായിട്ട്. ഓക്കെ, തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ അഞ്ചേരി പോകുന്ന റൂട്ടില് വളർക്കാവ് ഗാനം തിയേറ്ററിനുള്ളിൽ സാവിത്രി അമ്മയുടെ കട.
ഓക്കെ, ടാറ്റ പറഞ്ഞു, ബൈ ബൈ. ബൈ.